കഴിഞ്ഞ 6 മാസങ്ങൾക്കിടെ ഇടുക്കി ജില്ലയിൽ നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയവർ 1324 പേർ സെപ്റ്റംബർ മാസത്തിൽ അതായത് ഈ മാസത്തിൽ മാത്രം 109 പേർ ചികിത്സ തേടിയിട്ടുണ്ട് അനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചത് ഇടുക്കി ജില്ലയിൽ തെരുവുനായ ശല്യം വർദ്ധിക്കാൻ കാരണമായെന്ന വിലയിരുത്തൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ആരംഭിച്ച മൊബൈൽ യൂണിറ്റ് കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടി സെപ്റ്റംബർ മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ജില്ലയിൽ ശരാശരി ഒരു ദിവസം 7 പേർക്ക് നായയുടെ കടിയേൽക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ഇതിൽ തെരുവുനായകളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരാണ് കൂടുതലും ഭൂരിഭാഗം ആളുകളും പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെയുള്ള ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങും 6 മാസത്തിനിടെ പേവിഷബാധയേറ്റ് ജില്ലയിൽ ഒരു മരണവും സ്ഥിരീകരിച്ചു പ്രതിരോധ വാക്സിൻ എടുക്കാതിരുന്ന ആളാണ് മരണപ്പെട്ടത് ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസം 1324 ആൾക്കാർക്കാണ് നായ കടിയേറ്റിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ സമയം 1039 പേർക്കാണ് നായ കടിയേറ്റത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നായകടിയേറ്റവരുടെ എണ്ണം 1000 മാത്രമായിരുന്നെങ്കിൽ ഈ വർഷം ഇത് 1324 ആയി ഉയർന്നു ഇതിനു പ്രധാന കാരണമായി കണക്കാക്കുന്നത് ജില്ലയിലെ ABC പദ്ധതിക്കായി ഒരുക്കിയ സംവിധാനം നിലച്ചതാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ജില്ലയിലെ തെരുവുനായകളുടെ എണ്ണം 3 ഇരട്ടിയായി ഉയർന്നു 2019 ഇടുക്കി നാരകക്കാനത്ത് ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 2021 ആനിമൽ വെൽഫെയർ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമില്ലെന്ന് ആരോപിച്ച് മൃഗസ്നേഹികൾ നൽകിയ പരാതിയിൽ കോടതി ഇടപെട്ടതോടെ യൂണിറ്റ് അടച്ചുപൂട്ടി ഈ 2 വർഷ കാലയളവ് കൊണ്ട് ഈ ഒരു യൂണിറ്റ് മാത്രം കേന്ദ്രീകരിച്ച് 2906 നായ്ക്കളെ വന്ധീകരിക്കുകയും വന്ധീകരണ ശേഷം പരിപാലനത്തിന് ശേഷം തിരിച്ച് നമ്മൾ കൊണ്ടുപോയി പിടിച്ച സ്ഥലങ്ങളിൽ വിടുകയും ചെയ്തിട്ടുണ്ട് ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റേ വരികയും ഈ പദ്ധതി അന്യം നിന്ന് പോവുകയും ചെയ്യാനിടയായ ഒരു സാഹചര്യം ABC പദ്ധതി ഉൾപ്പെടെ വീണ്ടും സജ്ജീകരിച്ച് ജില്ലയിലെ തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം രാഹുൽ വിജയൻ 24 ഇടുക്കി